നമസ്കാരം ലോകമാകെ തരംഗമായി മാറിയ വെബ് സീരീസാണ് മണി ഹീസ്റ്റ് ഈ സ്പാനിഷ് സീരീസിന്റെ ഇംഗ്ലീഷ് പതിപ്പ് നെറ്റ്ഫ്ലിക്സിൽ വന്നതോടുകൂടി അത് ഹിറ്റായി സീരീസിൽ കാണുന്നതുപോലെ ജീവിതത്തിലും നടപ്പിലാക്കാൻ ഇറങ്ങിയാൽ നല്ല പണിയായിരിക്കും കിട്ടുക ലുധിയാനയിലെ ഒരു ധനകാര്യ സ്ഥാപനം കൊള്ളയടിച്ച് ദമ്പതികൾക്ക് വിനിയായത് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാൻ തോന്നിയ മോഹമാണ് അത് പോലീസ് കെണിയായിരുന്നുവെന്ന് ദമ്പതികൾ തിരിച്ചറിഞ്ഞില്ല ബാങ്ക് കൊള്ളയുടെ സൂത്രധാരന്മാരായ മന്ദീപ് കൗറും ഭർത്താവ് ജസ്വീന്ദർ സിംഗുമാണ് പിടിയിലായത് ജൂൺ 10-നാണ് ഇരുവരും നേതൃത്വം നൽകിയ കൊള്ള സംഘം ലുധിയാനയിലെ CMS സർവീസസ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി 8 കോടി രൂപ കൊള്ളയടിച്ചത് കൊള്ളയ്ക്ക് ശേഷം വിജയം ആഘോഷിക്കാനായി സിഖ് തീർത്ഥാടന കേന്ദ്രമായ ഹേമകുണ്ട് സാഹിബിലേക്ക് ഇരുവരും പോയതായി ലുധിയാന പോലീസ് കമ്മീഷണർ മന്ദീപ് സിംഗ് സിദ്ധു പറഞ്ഞു ഇരുവരും നേപ്പാളിലേക്ക് പോകാനാണ് പദ്ധതിയിട്ടത് എങ്കിലും പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതോടെ പദ്ധതി പാളി ഹേമകുണ്ട് സാഹിബിലും കേദാർനാഥ് ഹരിദ്വാറിലും ഒക്കെ തീർത്ഥാടകരെ പോലെ കഴിഞ്ഞ ശേഷം അടുത്ത നീക്കത്തിലേക്ക് കടക്കാമെന്ന് ഇരുവരും തീരുമാനിച്ചു ഹേമകുണ്ട് സാഹിബിൽ ഇരുവരും ഉണ്ട് എന്ന് പോലീസിന് വിവരം കിട്ടിയെങ്കിലും ഇത്രയും വലിയ തീർത്ഥാടക കൂട്ടത്തിൽ നിന്ന് പ്രതികളെ തിരിച്ചറിയുക വിഷമമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കെണി ഒരുക്കാനാണ് പോലീസ് തീരുമാനിച്ചത് തീർത്ഥാടകർക്കായി ഒരു സൗജന്യ ശീതളപാനീയ കിയോസ്ക് തീർത്ഥാടന കേന്ദ്രത്തിൽ തുടങ്ങി തീർത്ഥാടകർക്ക് പഴച്ചാർ പാക്കറ്റുകൾ കൈമാറി കെണി മനസ്സിലാക്കാതെ ദമ്പതികളും ദാഹം അകറ്റാൻ കിയോസ്കിലെത്തി മുഖമറച്ചിരുന്ന വസ്ത്രം മാറ്റിയതോടുകൂടി പോലീസിന് ആളെ പിടികിട്ടിയെങ്കിലും അപ്പോൾ ഒന്നിനും മുതിർന്നില്ല ദമ്പതികൾ പ്രാർത്ഥന പൂർത്തിയാക്കും വരെ കാത്തിരുന്നു പോലീസ് സംഘം പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയതോടുകൂടി പോലീസ് പിന്നാലെ കൂടി അല്പനേരം ചേസ് ചെയ്തതിനു ശേഷം ഇരുവരും വലയിലായി 21 ലക്ഷം രൂപ ദമ്പതികളുടെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടെടുത്തു കൊള്ളയടിച്ച 8 കോടിയിൽ 6 കോടി രൂപ വീണ്ടെടുത്തിട്ടുണ്ട് കേസിൽ ഇതിനകം 9 പ്രതികൾ അറസ്റ്റിലുമായി ഇനി 2 പേരെ കൂടിയാണ് പിടികൂടാൻ ഉള്ളത് പ്രൊഫഷണലും ശാസ്ത്രീയവുമായ മാർഗം ഉപയോഗിച്ചാണ് കോടികളുടെ കൊള്ളയടി കേസിലെ പ്രതികളെ പിടികൂടിയത് എന്ന് പഞ്ചാബ് പോലീസ് മേധാവി ഗൗരവ് യാദവ് പറഞ്ഞു 100 മണിക്കൂറിൽ താഴെ പ്രതികളെ പിടികൂടിയത് എല്ലാം സാമൂഹ്യ വിരുദ്ധർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്നാണ് ലുധിയാന പോലീസ് ട്വിറ്റർ ഹാൻഡിലിൽ കുറിച്ചത്